ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർ സ്ട്രെങ്തനിങ്ങിനെ കുറിച്ചിട്ടാണ്. കോർ സ്ട്രെങ്തനിങ്ങിൻ്റെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കോർ സ്ട്രെങ്തനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ. കോർ ഇസ് ദ സെൻറ്റർ ഓഫ് എവറി മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, കോർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസ്ചർ കറക്റ്റ് ആവും, അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഇഞ്ചുറീസ് കുറയും, നമ്മുടെ ബാലൻസ്, സ്റ്റെബിലിറ്റി അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള മൂവ്മെൻറ്റ്സ് ബെറ്റർ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലോവർ ബാക്ക് പെയിൻ, അതുപോലെ നമ്മുടെ ബാക്കിൽ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്, ഇതിലെല്ലാം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ കോർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് കോർ സ്ട്രെങ്തനിങ്ങിൻ്റെ പോസ്ചേഴ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. കോർ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി മൂന്ന് പോസ്ചേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് വ്യാഗ്രാസന, ടൈഗർ പോസ്. അപ്പോൾ ആദ്യം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരിക, കൈ വിരലുകളെല്ലാം നന്നായി സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് മാറ്റിലെ ഒരു ഗ്രിപ്പ് കിട്ടും നിൽക്കാനായിട്ട്. അതിനുശേഷം സൈമൾട്ടേനിയസ്ലി റൈറ്റ് ലെഗ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ എൽബോ ടുവേർഡ്സ് ദ നീ. അഗെയിൻ ഇൻഹെയിൽ, എക്സ്ഹെയിൽ, എൽബോ ടുവേർഡ്സ് ദ നീ. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ റീജിയനിലെ ഒരു ക്രഞ്ച് ഫീൽ ചെയ്യുന്നതായിരിക്കും. അഗെയിൻ ഇൻഹെയിൽ, ബോഡി സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. എക്സ്ഹെയിൽ, ഇൻഹെയിൽ, എക്സ്ഹെയിൽ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 5 to 10 കൗണ്ട് ചെയ്യാവുന്നതാണ്. ഇനി റൈറ്റ് സൈഡ്, ഇൻഹെയിൽ, എക്സ്ഹെയിൽ, ഇൻഹെയിൽ, എക്സ്ഹെയിൽ. എക്സ്ഹെയിൽ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ ടൈറ്റ് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇൻഹെയിൽ, എക്സ്ഹെയിൽ. ഓപ്പോസിറ്റ് സൈഡിലും നിങ്ങൾക്ക് ഒരു 5 times ചെയ്യാവുന്നതാണ്. അതിനുശേഷം റിലാക്സിങ് ചൈൽഡ് പോസ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലർന്നു കിടന്നിട്ടാണ്. മാറ്റിൽ മലർന്നു കിടക്കുക, ലൈ ഓൺ യുവർ ബാക്ക്. അതിനുശേഷം റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുന്നു, ഹഗ് യുവർ റൈറ്റ് നീ. കൈകൾ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് റൈറ്റ് നീനെ ഹഗ് ചെയ്ത് പിടിക്കുക. എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് ഹെഡ് അപ്പ്. ഇനി നമ്മൾ കാലുകൾ സ്വിച്ച് ചെയ്യാണ്. ഇതേപോലെ തന്നെ ഹെഡ് ഉയർത്തി പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡ്, നമ്മുടെ ലോവർ ബാക്ക് ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കണം. അബ്ഡമൻ ടൈറ്റ് ചെയ്ത് പിടിക്കുക. നെക്കിന് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നെക്ക് താഴെ വെച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യുക. ഹെഡ് ഉയർത്തി വെച്ചുകൊണ്ട് 1, 2, 3, 4, 5. റിലാക്സ്, നെക്ക് ഡൗൺ, ലെഗ്സ് ഡൗൺ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് നെക്കിന് ബാക്കിൽ വയ്ക്കുന്നു. അതിനുശേഷം കാലുകൾ രണ്ടും 90 degrees ഉയർത്തി വയ്ക്കുക. ഇനി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഇതേപോലെ തന്നെ ഹെഡ് ഉയർത്തി വയ്ക്കുക. ഇനി കാലുകൾ സ്വിച്ച് ചെയ്യാണ്. ആദ്യം ലെഫ്റ്റ് ലെഗ് ഡൗൺ, റൈറ്റ് ലെഗ് ഡൗൺ. ഇങ്ങനെ മാറി മാറി കാലുകൾ താഴേക്കും മുകളിലേക്കും കൊണ്ടുവരിക. ഈ ടൈമിൽ നിങ്ങൾ അബ്ഡോമൻ മസിൽസിനെ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. 1, 2, 3, 4, 5. നമ്മൾ കാലുകൾ താഴെ വെക്കുന്നില്ല, മാറ്റിൽ താഴെ റെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിലാക്സ്. കൈകൾ റിലീസ് ചെയ്യുക. ബാക്കിൽ എന്തെങ്കിലും സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാൽ രണ്ടും ബെൻഡ് ചെയ്ത്
സൈഡിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ലോവർ ബാക്കിലെ ടെൻഷൻസ് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. റിലാക്സ്. നമ്മളിന്ന് ചെയ്തിട്ടുള്ള ഈ മൂന്ന് മൂവ്മെൻറ്റ്സും നമ്മുടെ കോർ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങളുടെ യോഗിക് പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. ഇതൊരു 10 to 30 കൗണ്ട് വരെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഇതുപോലുള്ള യോഗ ടിപ്സും വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.